കാസർഗോഡ് മുള്ളേരിയ ടൗണിൽ എത്തുന്ന ബസ്സുകളുടെ പാർക്കിംഗിനെ ചൊല്ലി തർക്കം. സ്വകാര്യ വ്യാപാര സമുച്ചയത്തിലേക്ക് പാർക്കിംഗ് മാറ്റാനുള്ള കാറടുക്ക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കെട്ടിട ഉടമയ്ക്ക് വേണ്ടിയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. എന്നാൽ ബസ് സ്റ്റാൻഡ് എന്ന നിലയിലല്ല ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നടപടി മാത്രമാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വെയിൽ കൊള്ളാതെ നിൽക്കാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ലാത്ത നിലയിലാണ് മുള്ളേരിയ ടൗൺ. മൂന്ന് മേഖലയിലേക്കുള്ള ബസ്സുകൾ പലയിടത്തായി നിർത്തിയിടുന്നതോടെ ഗതാഗത പ്രശ്നവും രൂക്ഷമാണ്. കാൽനട യാത്ര പോലും പ്രയാസത്തിലായതോടെയാണ് ബസ് പാർക്കിങ്ങിനായി സ്വകാര്യ വ്യാപാര സമുച്ചയത്തിൽ സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. എന്നാൽ സ്കൂളുകളും ആശുപത്രികളുമടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് മാറിയുള്ള ബസ് ബേ പദ്ധതിയെ വ്യാപാരികളടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥലമുണ്ടെന്നിരിക്കെ ഭരണസമിതി തീരുമാനം മറ്റു താല്പര്യങ്ങളുടെ ഭാഗമാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. സാധാരണ എല്ലാത്തിനും വ്യാപാരികളെയാണ് സമീപിക്കുന്നത്. ഞങ്ങളും പഞ്ചായത്തുമായിട്ട് നല്ല രീതിയിലാണ് ഇതുവരെ ഉണ്ടായതും എന്നും ഉണ്ടാവും. പക്ഷേ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിന് നമ്മൾ എതിർക്കുന്നു. മലയോര ഹൈവേയുടെ പ്രവർത്തനം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് താൽക്കാലികമായി ബസ് ബേ സൗകര്യം ഏർപ്പെടുത്തുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി വിശദീകരിക്കുന്നു. ബസ് സ്റ്റാൻഡായി ആ കെട്ടിടവും സ്ഥലവും മാറില്ല. പഞ്ചായത്ത് ഓഫീസിന് പിറകുവശത്തുള്ള സ്ഥലത്ത് കെട്ടിട അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നിർമ്മിക്കും. ഇത് താൽക്കാലിക സംവിധാനങ്ങൾക്ക് ബസ് പാർക്കിങ്ങിനല്ല, ബസ് വേ എന്ന രീതിയിൽ മാത്രമേ അതിനെ പിന്നെ ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ആ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബസ് പാർക്കിങ്ങിനായി ജാൽസൂർപ്പ ദേവർത്ത സ്ഥല സൗകര്യമുണ്ടെന്നും ഇതിനെ പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും വ്യാപാരികൾ പറയുന്നു. അന്തർ സംസ്ഥാന പാതയിൽ വലിയ വളവിനോട് ചേർന്നുള്ള പ്രദേശത്ത് ബസ് ബേ ഒരുക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 24 കാസർഗോഡ്.